നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈകാലികൾ സുന്ദരമാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ക്രീം എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ഇത് നമ്മുടെ കയ്യിലും കാലിലുമുള്ള പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളും ടാനും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുകയും കൈയും കാലും ഒക്കെ നല്ല സോഫ്റ്റാക്കി വെക്കാനായിട്ട് സഹായിക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീകളാണെങ്കിൽ തന്നെ പല ഡിഷ് വാഷുകളൊക്കെ യൂസ് ചെയ്ത് സോപ്പ് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ കയ്യിലൊക്കെ ഈ റിങ്കിൾസൊക്കെ കാണും, ഫൈൻ ലൈൻസ് കാണും, അതെല്ലാം മാറാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്, ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ ചിലർക്ക് കൈക്ക് മാത്രം നിറം കാണത്തില്ല, മുഖത്ത് നല്ല നിറം കാണും, അങ്ങനെയുള്ളവർക്ക് കൈക്കും കാലിനുമൊക്കെ നല്ല നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ക്രീമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ഗ്രേറ്റ് ചെയ്ത ഒരു പൊട്ടറ്റാണ്. ഞാനൊരു പൊട്ടറ്റയുടെ പകുതി എടുത്ത് തൊലി കളഞ്ഞ് അത് ഗ്രേറ്റ് ചെയ്താണിത്. ഞാൻ ഇതിലേക്ക് ഇനി അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഏതൊരു ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിതിനെ ഫിൽട്ടർ ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിനെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കുക, അപ്പോൾ നമുക്ക് അതിൻ്റെ സത്ത് ഉൾപ്പെടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വാസലിൻ ആണ്. വാസലിൻ പെട്രോളിയം ജെല്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ക്രീമി ഫോമിൽ നമുക്കിത് മിക്സായി കിട്ടും. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ പൊട്ടറ്റോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും ചുളിവുകൾ മാറാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ വാസലിനും ഡ്രൈനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അലോവേര ജെല്ല് നല്ല രീതിയിൽ സ്കിന്നെ ഒന്ന് സൂത്തം ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന കയ്യിലെയും കാലിലെയും കറുപ്പും അതുപോലെ എന്താണ് എന്തെങ്കിലും തൊലി പൊളിയുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതും ഒക്കെ മാറാനായിട്ട് ചുളിവുകൾ എല്ലാം മാറാനായിട്ട് ഇത് സഹായിക്കും. എന്നിട്ട് നമുക്കൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കാവുന്ന ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞു. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ ഓയിലാണ്. പൊട്ടറ്റോ ഓയിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിനൊരു ബ്ലീച്ച് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിനെ നല്ല രീതിയിൽ ലൈറ്റൻ ചെയ്യും, സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വാസലിൻ ഞാൻ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ വാസലിൻ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് കയ്യിലും കാലിലൊക്കെ പുരട്ടുമ്പോൾ ഈ വിണ്ട് കീറിയിട്ടുള്ളതൊക്കെ തൊലി പൊളിയുന്നതൊക്കെ അതൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യും. നല്ല സ്മൂത്താക്കി വെക്കാനായിട്ട് വാസലിൻ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. വാസലിൻ പെട്രോളിയം ജെല്ലി സഹായിക്കും. അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സൂത്തം ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ റിങ്കിൾസ് ഒക്കെ, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ല ഒരു നല്ല രീതിയിൽ സ്കിന്ന് സോഫ്റ്റാക്കി വെക്കാനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ പിഗ്മെൻറ്റേഷനും കറുത്ത കളറും ഒക്കെ മാറ്റാൻ, സെൻറ്റാനും ഒക്കെ മാറ്റാൻ സഹായിക്കുകയും നല്ല സോഫ്റ്റായിട്ട് വെക്കുകയും ചെയ്യും സ്കിന്നിനെ. അപ്പോൾ കാലും കൈയും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ക്രീം ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും. ഈ തണുപ്പ് കാലത്തേക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.